Hi, good evening, sir. Can you connect to editorial, please? ഹലോ, ഹായ്, ഗുഡ് ഈവനിങ് എഡിറ്റോറിയൽ. അതെ, ആ ഞാനൊരു സിറാജിൽ വന്ന വാർത്തനെ കുറിച്ചൊരു ചെറിയൊരു ഒരു കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി വിളിച്ചതാണ്. സിറാജ് ഓൺലൈനില് ചേളാരി സംഘടനയുടെ ആംബുലൻസിനെതിരെ പോലീസ് കേസെടുത്തു എന്നൊരു വാർത്ത വന്നിരുന്നു. അതിൽ ചില വിഷയങ്ങൾ പിന്നെ വാസ്തവ വിരുദ്ധമായിട്ടാണ് കാണുന്നത്. അതൊന്ന് ജസ്റ്റ് നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അറിയാതെ പെട്ടുപോയതാണെങ്കിൽ നിങ്ങൾ തിരുത്താലോ. ഓക്കെ, ഒന്ന് അതിൽ പറയുന്ന കാര്യങ്ങൾ, പിന്നെ ഒന്ന് വിഷയമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒരേ സമയം ഒരേ നമ്പറിൽ ഒന്നിലധികം ആംബുലൻസുകൾ നിരത്തിലിറക്കിയെന്നാ പറയുന്നത്. ഈ ഒരേ നമ്പറിൽ ഒന്നിലധികം ആംബുലൻസുകൾ നിരത്തിലിറക്കി എന്നുള്ളത് ശുദ്ധ അസംബന്ധമാണ്. കാരണം അവിടെ സംഭവിച്ചിട്ടുണ്ട്, ഒന്നാമത് നിങ്ങൾ പറയുന്ന ആംബുലൻസ് അതിന്റെ ആക്സിഡന്റ് നടന്ന് അതിന്റെ ബോഡി മുഴുവനായി നീക്കം ചെയ്യേണ്ട സാഹചര്യത്തിൽ ആ ബോഡി അത് നീക്കം ചെയ്ത് അതവിടെ ഗാരേജിൽ ഉണ്ടായിരുന്നു, വർക്ക്ഷോപ്പിൽ ബോഡി ഉണ്ടായിരുന്നു. പക്ഷെ ഒരേ സമയത്ത് ഒന്നിലധികം വാഹനം റോഡിൽ ഇറങ്ങിയിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ്. അതായത് KL 1806093 എന്ന നമ്പറിലാണ് രണ്ട് ആംബുലൻസുകൾ സർവീസ് നടത്തിയിരുന്നത് എന്നാണ് നിങ്ങൾ എഴുതിയിട്ടുള്ളത്. നോട്ട് ചെയ്യുന്നുണ്ടോ? ഞാൻ കേൾക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ അത് ഒന്നാമത്തെ വിഷയം. അതിന്റെ സംഭവം എന്ന് പറഞ്ഞാൽ ആ വണ്ടി ആക്സിഡന്റ് ആയിട്ടുണ്ടായിരുന്നു. ആക്സിഡന്റ് ആയ വണ്ടി അതിന്റെ ബോഡി ഫുള്ളായിട്ട് മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ബോഡി മാറ്റാൻ വേണ്ടിയിട്ട് വർക്ക്ഷോപ്പിൽ ബോഡി ഉണ്ടായിരുന്നു, അതിന്റെ നമ്പർ പ്ലേറ്റ് അവിടെ വർക്ക്ഷോപ്പിൽ ഉണ്ടായിരുന്നു. അതിന്റെ വീഡിയോ എടുത്തിട്ടുള്ളത്. രണ്ടാമത് നിങ്ങൾ പ്രതിപാദിച്ചത് KL 2729 എന്ന നമ്പറിൽ രജിസ്ട്രേഷൻ പോലും എടുക്കാതെയായിരുന്നു മറ്റൊരു സർവീസ് എന്ന്. അതും ശുദ്ധ അസംബന്ധമാണ്. രജിസ്ട്രേഷൻ എടുക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, RTO ഓഫീസിൽ ചെറിയ വാഹനങ്ങൾക്ക് 2000 മുതൽ വലിയ വാഹനങ്ങൾക്ക് 5000 രൂപയാണ് പിഴ. അത് സ്ട്രൈറ്റ് വേ എടുക്കും, ആവശ്യമില്ലാണ്ട് ഓടിയിട്ടുണ്ടെങ്കിൽ. ഈ രണ്ടാമത്തെ നമ്പറിലുണ്ടായ വിഷയം എന്ന് പറയുന്നത് ഇത് കർണാടക രജിസ്ട്രേഷൻ വണ്ടിയായിരുന്നു. ഈ വണ്ടി കേരള രജിസ്ട്രേഷനിലേക്ക് മാറ്റിയതാണ് ഈ വണ്ടി. ഇതിനെ അടച്ച റെസീറ്റിന്റെ കോപ്പികളും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ എടുത്തുണ്ട്. അപ്പൊ ഇതിലെന്ത് സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ സമസ്ത ജനറൽ സെക്രട്ടറി, ലണ്ടൻ സമസ്ത ജനറൽ സെക്രട്ടറി. എന്റെ പേര് മുജീബ്. ലണ്ടൻ സമസ്ത ജനറൽ സെക്രട്ടറി. എന്റെ പേര് മുജീബ്. അതെ, സമസ്തന്റെ, ഞങ്ങളുടെ സംഘടനന്റെ ഞാൻ ജനറൽ സെക്രട്ടറിയാണ്. ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റും. അപ്പൊ ഈ രണ്ടാമത്തെ വാഹനം എന്ന് പറയുന്നത് അങ്ങനല്ല. ഇപ്പൊ നിങ്ങൾക്ക് ഇത് ശ്രദ്ധ, നിങ്ങൾക്ക് തിരുത്തണമെങ്കിൽ തിരുത്താം, അത് നിങ്ങളെ മര്യാദയാണ്. രണ്ടാമത്തെ വാഹനം, അതായത് KL 2729 എന്ന വാഹനം കർണാടക രജിസ്ട്രേഷൻ വണ്ടിയായിരുന്നു. കേരളത്തിലേക്ക് രജിസ്റ്റർ ചെയ്തു, രജിസ്റ്റർ ഓൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ പറഞ്ഞത് വാർത്തയിൽ എന്ന നമ്പറിന്റെ രജിസ്ട്രേഷൻ പോലും എടുക്കാതെയായിരുന്നു മറ്റൊരു സർവീസ്. അത് നിങ്ങൾക്ക് അന്വേഷിക്കാം അവിടെ നേരിട്ട്. ഇത് രജിസ്ട്രേഷൻ എടുത്തിയാണ്, പക്ഷെ കർണാടകയിൽ നിന്ന് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കിട്ടണം, RTOക്ക് പേപ്പർ വർക്കുകൾ ചെയ്യാനുണ്ട്. ഇത് അവിടെ വലിയ പ്രശ്നമൊന്നും ഇല്ലാത്ത വണ്ടിയാണ്. ആ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിയതിന് ശേഷമേ സിസ്റ്റത്തിൽ അപ്ലോഡ് ചെയ്യുന്നു പറഞ്ഞു. അതുകൊണ്ട് സിസ്റ്റത്തിൽ കാണൂല. പക്ഷെ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്, അതിന്റെ ബില്ലടച്ച പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. രണ്ടാമത്തെ വണ്ടി, പിന്നെ നിങ്ങൾ പറഞ്ഞത് മൂന്നാമത്തെ KL 1 AT 6091 എന്ന നമ്പറിലുള്ള, അല്ല ആദ്യത്തെ അത് ആ വണ്ടിയാണ്. ഒന്നിന് ചേസിസ് നമ്പർ ഇല്ല എന്നാണ് പറഞ്ഞത്. ഒരു മിനിറ്റ്. പിന്നെ മൂന്നാമത്തെ വണ്ടി KL 01 AQ 50 8385 എന്ന നമ്പറിൽ സർവീസ് നടത്തിയിരുന്ന മറ്റൊരു ആംബുലൻസ് തൃശൂരിൽ നേരത്തെ അപകടത്തിൽപ്പെട്ട് നശിച്ച ആംബുലൻസിന്റെ നമ്പറാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഒരു വണ്ടി തൃശൂരിൽ ആംബുലൻസ് ആക്സിഡന്റിൽ പെട്ടിട്ടേയില്ല. നിങ്ങൾക്ക് എവിടുന്നാണ് ഈ ഒരു ഇത് കിട്ടിയത്? 50, അതായത് ഞാൻ ചോദിക്കുന്ന ചോദ്യം മൂന്നാമത്തത് KL 01 AQ 50 8085 എന്ന നമ്പർ തൃശൂരിൽ അപകടത്തിൽ നശിച്ച വണ്ടി എന്ന് നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടല്ലോ. അപ്പൊ ഓക്കെ, നിങ്ങൾ അത് ഇപ്പൊ ഞാൻ പറയും, ഇത് മൂന്ന് തെറ്റാണെന്നാ പറയുന്നത്. അപ്പൊ നിങ്ങൾ അത് തിരുത്തോ. നിങ്ങൾ നിങ്ങൾ പറയല്ലേ, ഞാൻ കേട്ടല്ലോ. നിങ്ങളിപ്പോ എന്നോട് കേൾക്കാൻ പറഞ്ഞു, ഞാൻ കേട്ടു. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത് നിങ്ങളത് പിന്നെ ഉറപ്പിക്കുന്നുണ്ടോ? നിങ്ങളുടെ പേരെന്താണ് സർ? എന്താണ് പേര്? അല്ല, ഞാൻ നിങ്ങൾ എഡിറ്റോറിയൽ ഡെസ്ക് എന്ന് ചോദിച്ചല്ലേ വിളിച്ചത്. എഡിറ്റോറിയൽ ഡെസ്ക് ആണെന്ന് ഞാൻ പറഞ്ഞു.
പിന്നെ പേരിന് പ്രസക്തി ഇല്ലല്ലോ. അല്ല, ഒന്ന് ജസ്റ്റ് അറിയാലോ. എന്തായാലും അതല്ല, നമ്മള് പേര് പറയാൻ മടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ പേര് പറയാൻ പേടിയുണ്ടെങ്കിൽ പ്രശ്നമില്ല. നമ്മൾ ചോദിക്കും ഫോൺ ചെയ്യുന്ന സമയത്ത് എല്ലാ പേര്, ഞാൻ എന്റെ പേര് പറഞ്ഞു, ഞാൻ ആരാണെന്ന് പറഞ്ഞു. അതൊരു സാമാന്യ മര്യാദയാണല്ലോ. ഞാനിപ്പോ നിങ്ങളോട് സംവദിക്കാനോ മറ്റൊന്നല്ല ഉള്ളത്. ഞാനിപ്പോ ഈ വിഷയങ്ങൾ തെറ്റാണെന്ന് അറിയിച്ചു. അപ്പൊ ഒരു പത്രം നില നിലക്ക് നിങ്ങൾ എന്ത് ചെയ്യും അതിനെ കുറിച്ച്? അന്വേഷിച്ചു അറിയിച്ചു. നിങ്ങളിപ്പോ എന്നോട് പറഞ്ഞു, ഞാനത് അറിയിക്കുന്നു എന്നല്ലേ? നിങ്ങൾ അറിയിച്ചു, ഞാൻ കേട്ടു. അപ്പൊ നിങ്ങളൊരു തെറ്റായ പ്രചരണം നടത്തുന്ന സമയത്ത് അതിനെ കുറിച്ച് ഒരു തിരിച്ചു എന്തെങ്കിലും ഒരു ഇതുവാണല്ലോ, ഒരു പത്രം എന്ന് പറയുന്ന സമയത്ത്. അതിപ്പോ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, കോൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതാദ്യം ആ മാന്യത ആദ്യം പഠിക്കൂടിയാണ്. ഏത്? ഇതെന്റെ ഓട്ടോമാറ്റിക് റെക്കോർഡാണ്. ആദ്യം ഒരു വ്യക്തിയുടെ ശബ്ദം റെക്കോർഡ് ചെയ്യുന്നത് മാന്യതയാണോ എന്ന് ആദ്യം പഠിക്കൂ. സംസ്കാരം പഠിക്കും, അത് പഠിക്കും. ഞാൻ നിങ്ങളോട് പ്രൈവറ്റ് കാര്യമല്ല സംസാരിക്കുന്നത്. എന്ത് പ്രൈവറ്റ് ആണെങ്കിലും ഇത് പ്രൈവറ്റ് അല്ല. ഇറ്റ്സ് നോട്ട് പ്രൈവറ്റ്, ഇറ്റ്സ് നോട്ട് പ്രൈവറ്റ് മാറ്റർ. ഞാൻ പത്ര ഓഫീസിലേക്കാ വിളിക്കുന്നത്, ഒഫീഷ്യൽ കോൾ ആണ് ഇത്. പ്രൈവറ്റ് കോൾ അല്ല. ഞാൻ നിങ്ങളുടെ സ്വകാര്യതകൾ ചോദിച്ചില്ല, നിങ്ങളുടെ കുടുംബപരമായ കാര്യങ്ങൾ ചോദിച്ചില്ല. എന്റെ ശബ്ദം റെക്കോർഡ് ചെയ്യാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന ഈ ഇതുണ്ടല്ലോ, അത് ആദ്യം പഠിച്ചു. ഓക്കെ, അത് ഞാൻ പഠിച്ചോളാം. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ കള്ള വാർത്തയിൽ, ഈ കള്ള വാർത്തനെ കുറിച്ച് എന്താണ് നിങ്ങൾ ചെയ്യും? ഈ വാർത്ത പഠിക്കും. നിങ്ങൾ കേൾക്കാൻ പറഞ്ഞു, ഞാൻ കേട്ടു, മുഴുവൻ ഞാൻ കേട്ടു. കേട്ടു, അതിനുശേഷം ഒരു ഇതുമാണ് പറയുന്നത്. എന്തിനാണ് അതെന്ത്? നിങ്ങളൊരു പത്രത്തിനൊരു മാന്യത ഉണ്ടല്ലോ, അത് നിങ്ങൾ നിലനിർത്തണമല്ലോ, ഒരു പത്രമാധ്യമത്തിന്റെ മാന്യത. ഞാൻ ചോദിച്ചു, നിങ്ങളോടിപ്പോ നിങ്ങൾ എങ്ങനെയാണ് കൊടുത്തതെന്നല്ല ഞാൻ ചോദിച്ചത്. ഈ കാര്യങ്ങൾ, പറഞ്ഞ കാര്യങ്ങൾ വാസ്തവവിരുദ്ധമാണെന്ന് നിങ്ങൾ അറിയിച്ചു. അറ്റ്ലീസ്റ്റ് നിങ്ങൾ അന്വേഷിച്ച് അത് തിരുത്താൻ തയ്യാറാവോ? നിങ്ങൾ ഈ റെക്കോർഡിങ്ങിന് ശ്രമിക്കുന്ന ആളോട് എന്ത് സംസാരിക്കാനാണ്? അതായത് അതാണ് അഡ്വക്കേറ്റ് ശങ്കർ മുമ്പേ പറഞ്ഞിരുന്നത്. കാരണം എഡിറ്റോറിയൽ എഡിറ്റിംഗ് ഒന്നും ഇല്ലാത്ത ഒരു തലയിക്കത്തുകാരന്റെ പത്രമാണെന്ന് പറഞ്ഞിരുന്നു. അത്രേ ഇതിനെ കരുതാൻ പറ്റുള്ളൂ. അതാണിപ്പോ ഉള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു വാർത്ത ജനങ്ങൾക്ക്, അതായത് നിങ്ങളെ പരിപാടി എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കിടയിലേക്ക് ഫിത്തിനെ ഉണ്ടാക്കുക, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക, വസ്വാസാക്കുക എന്നുള്ളതിലുപരി അതിൽ കവിഞ്ഞ് ഒരിതുമില്ല, ഒരു ഉത്തരവാദിത്തം പോലും ഇല്ല. നിങ്ങൾ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ശരിയാണെന്ന് നിങ്ങൾ എന്തായി പോട്ടെ? ഇനി ഇല്ല, നിങ്ങൾ പറയാറോ? അറ്റ്ലീസ്റ്റ് നിങ്ങൾ പറയാറോ? നിങ്ങൾ ഒരു തെറ്റെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യോ? സ്വാഭാവികമായിട്ടും വാർത്തയിൽ തെറ്റെന്ന് അറിഞ്ഞാലേ കഴിഞ്ഞോന്ന് പറയാന്ന്. ആ, എനക്ക് പറയേണ്ട മൂന്ന് കാര്യങ്ങളാണ്, അത് പറഞ്ഞു കഴിഞ്ഞല്ലോ. അല്ലല്ല, കട്ട് ചെയ്യല്ലോ, ഒറ്റമില്ല. എന്താ നിങ്ങൾ അങ്ങനെ മുങ്ങല്ലേ? ഞാൻ ചോദിക്കുന്ന ഒരു വാർത്ത തെറ്റി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ? അതാണ് എന്റെ ചോദ്യം. അപ്പൊ എഡിറ്റ് ചെയ്ത് വരിക എങ്ങനെയാണ്? മുങ്ങി എന്ന് പറഞ്ഞിട്ടല്ലേ വരിക. എങ്ങനെ മുങ്ങി നോട്ട്? ഈ സാധനം ഇപ്പം ഈ റെക്കോർഡ് ചെയ്ത സാധനം എങ്ങനെയാ വരിക? ഇപ്പം ഒളിച്ചോടിയെന്നുകൊണ്ടാണോ വരിക, മുങ്ങി എന്ന് പറഞ്ഞിട്ടാണോ വരിക, എങ്ങനെ വരിക? അതന്നെ ഞാൻ എന്റെ ചോദ്യം. അത് നിങ്ങൾ ചോദിച്ചതിന് ഞാൻ ഉത്തരം തന്നു. റെക്കോർഡ് ചെയ്യുന്നത്, നിങ്ങൾ ഇത് പറഞ്ഞു. ഒരു മിനിറ്റ്, നിങ്ങൾക്ക് ഭയം വേണ്ട. ഞാൻ ചോദിക്കുന്നത്, ഒരു മനുഷ്യന് തെറ്റ് പറ്റി കഴിഞ്ഞാൽ ആരും തിരുത്താ? അത് പ്രധാനമാണ് വ്യക്തിപരമാക്കാണെങ്കിലും. വേണ്ട, ഇത് ഓട്ടോമാറ്റിക് റെക്കോർഡാണ്. ഓക്കെ, നിങ്ങൾ ഓക്കെ, ഞാനൊരു വാക്ക് തരാം. ഓക്കെ, ഇതിന് ശേഷമുള്ളത് പുറത്താരും അറിയില്ല. ആ ഒരു വാക്ക്, ഈ ശബ്ദം ജനങ്ങളും കേൾക്കുമല്ലോ. ഒരു മിനിറ്റ്, ഈ ശബ്ദം ജനങ്ങളും കേൾക്കും. അപ്പൊ ഇതിന് ശേഷമുള്ളത് കേട്ടുകഴിഞ്ഞാൽ ജനങ്ങൾ എന്നെയും വിലയിരുത്തുമല്ലോ. പരിപാടിക്കൊന്നും മെനക്കെടല്ല ലണ്ടൻ ജി, അങ്ങനെ വെക്കൂ പ്ലീസ്. അല്ല ലണ്ടൻ ജി, ഒരു മിനിറ്റ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ ഇത് എനക്ക് തോന്നുന്ന മറ്റേ പഴയ പരിപാടിയാണെന്ന്. ഇതല്ല പുതു, എന്തൊക്കെ പരിപാടികളുണ്ട്? കള്ള വാർത്ത കൊടുക്കല പുതിയ പരിപാടി. ഇത് ഈ പറഞ്ഞ റെക്കോർഡ് അല്ല. അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞൊക്കെ ഏതോ ഒരു തൊപ്പിക്കാരന്റെ എഡിറ്റോറിയൽ ഇല്ലാത്ത പത്രം കൊണ്ട് നടക്കല പുതിയ പരിപാടി. ഏതായാലും അഡ്വക്കേറ്റ് ജയശങ്കർ സൂപ്പർ ആക്കിനി. കഴിഞ്ഞ കഴിഞ്ഞെന്ന് വെച്ചാൽ ഇതിന് നിങ്ങൾക്ക് മറുപടി പറയാം. നിങ്ങൾ കൊടുത്ത കള്ള ന്യൂസ്, അതായത് കള്ള വാർത്ത, ആരെന്ത് ചെയ്യും? നിങ്ങൾ മിനിമം ഒരു കാര്യം, എനിക്ക് വേറെ പണിയുണ്ട്. നിങ്ങൾ ആദ്യം ആ സാധനം ഒന്ന് ഓഫ് ചെയ്യൂ. ആ പരിപാടി ഇപ്പൊ ഇല്ലെന്ന്, ഇതൊക്കെ നിർത്തി ആളുകളൊക്കെ പോയി. ഇതൊക്കെ എന്തെന്ന് നിങ്ങൾ ഇതൊക്കെ ആ കൊണ്ട് നടക്കണം. നിങ്ങൾക്ക് പേര് പറയാൻ പോലും മതി. എന്തിനാ ഈ കള്ള ന്യൂസ് വിടുന്നത്? എന്റെ ഏറ്റവും സുഹൃത്തെ, അതായത് ആ ഒരു ഡെസ്കിൽ ഇരിക്കുമ്പോ അതിന്റെ ഒരു പവറങ്ങും വേണം. ഞങ്ങൾ കൊടുത്ത വാർത്ത ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ആണത്തകം വേണം. ആണത്തം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റ് ഇത്ര ചെയ്താൽ മതി. ഞങ്ങൾ ആ വാർത്തയിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ള ഒരു വാക്ക് പറഞ്ഞ് അത് പറഞ്ഞാൽ മതി.
അങ്ങനെ പറഞ്ഞാൽ മതി, ഞാൻ കട്ട് ചെയ്തോളാം. ഞങ്ങളെ വാർത്തയിൽ അത് സത്യസന്ധമായ വാർത്തയാണ്, അതിൽ ഉറച്ചു നിൽക്കുന്നു, ആണത്വത്തോടുകൂടി ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അത് പറയാൻ പറ്റൂല. നിങ്ങൾക്ക് ഈ വാർത്തയിൽ ഉറച്ചു നിൽക്കുന്നു, ആണത്വത്തോടുകൂടി ഉറച്ചു നിൽക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റില്ല. ഏതായാലും അതുകൊണ്ട് കട്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് അത് പറ്റില്ല. ഒരു അവസരം കൂടി ലാസ്റ്റ് തന്നുകൊണ്ട് ഞാൻ കട്ട് ചെയ്യുന്നു. സമയം വേസ്റ്റ് ചെയ്യാനില്ല, സമയം വേസ്റ്റ് ചെയ്യാനില്ല. നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ കൊടുത്ത വാർത്തയിൽ ആണത്തോടുകൂടി ഉറച്ചു നിൽക്കുന്നു എന്ന് പറയാൻ സുഹാജി വിചാരിയുണ്ടോ? എങ്ങനെ വന്നോട്ടെ, അത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇത് പറയാം. ഇത് പറയാൻ ധൈര്യം ഉണ്ടോ? സമ്മാനൊക്കെ അവസാനിക്കല്ലേ, നിങ്ങൾ ഉൾപ്പെടുത്തി ഇൻഷാല്ലാ. അതല്ല, ഇതിൽ പറയാൻ നിങ്ങൾക്ക് ഉറപ്പുണ്ട്? ആ വാർത്തയിൽ ഉറച്ചു നിൽക്കുന്നു. ഓക്കെ, ബൈ ബൈ. തലയിൽ മുടിയൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഓക്കെ, എനിക്ക് തലയിൽ മുടി. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിരുന്നാലേ തലയിൽ മുടി ഒഴിഞ്ഞു. ഓക്കെ, ആ അത് കൊഴിയേണ്ട. മുടി മർക്കസിലുണ്ടല്ലോ, മർക്കസിന് മുടിയോ?